ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ ബോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് ഷൂട്ടറാണ്. അതായത് ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ ഇത്ര പോലത്തെ ഒരു ഷീൽഡ് ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ ഷൂട്ട് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ലെങ്ത്ത് 10 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 7 സെൻറ്റിമീറ്ററുമുള്ള 2 കാർഡ്ബോർഡിൻ്റെ പീസുകളാണ്. പിന്നെ വിഡ്ത്ത് 7 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 12 സെൻറ്റിമീറ്ററുമുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് ഒന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ ഈ പീസ് എടുക്കാം. 10 സെൻറ്റിമീറ്റർ ലെങ്ത്തും 7 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലൊരു 3.5 ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചെടുക്കാം. നമുക്കൊന്ന് വരച്ചെടുത്ത് തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇങ്ങനെ കോമ്പസ് കൊണ്ട് വരച്ചിട്ടൊന്നുമില്ല. കോമ്പസ് കൊണ്ട് വരക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു കട്ടറാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഹോള് പെർഫെക്റ്റ് ഒന്നായിട്ടില്ല, നല്ലൊരു ഹോളായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വലിയ പീസ് എടുക്കാം. നമുക്കിതിൽ കുറച്ച് മാർക്കിങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ സ്കെയിലെടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇവിടുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ അതേപോലെ തന്നെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നടുവിൽ ഇങ്ങനെ ഭാഗം വരും. ഇനി നമുക്ക് അടിഭാഗത്ത് കുറച്ച് കയറ്റിയിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഒരു 3 സെൻറ്റിമീറ്ററൊക്കെ ആവും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ 2 സൈഡും കട്ട് ചെയ്തെടുക്കണം. ഈ നടുഭാഗം, ഈ അടിഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ 2 സൈഡും ആവശ്യമുണ്ട്, അത് കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഫിഗർ കിട്ടും. ഈ രണ്ടും, ഇത് രണ്ടും കളയരുത്, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് മറ്റേ നടുവിൽ ഹോളിടാത്തൊരു പീസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ 2 സൈഡിലും ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതാ ഇതിങ്ങനെ കയറ്റാം, അറക്കാം. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഈ നമ്മളൊരു തുളയിട്ട ഈ കാർഡ്ബോർഡ് പീസ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് കയറുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചിട്ട് വരാം. ഇതിൻ്റെ മുകൾഭാഗം ഇതിലായിട്ട് ഒട്ടിച്ച് വരാം. അപ്പോൾ ഗൈസ്, നമ്മളിതിൻ്റെ മുകൾഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ വലിച്ചിറക്കാം. ഇനിയാണ് നമ്മുടെ റബ്ബർ ബാൻഡിൻ്റെ വരവ് വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഈ റബ്ബർ ബാൻഡിൻ്റെ പാക്കറ്റ് നയിക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റബ്ബർ ബാൻഡ് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് റബ്ബർ ബാൻഡ് എടുത്തിട്ട് വരാം. നമുക്കൊരു 2-3 എണ്ണം ആവശ്യം വരും. അപ്പോൾ നമ്മൾ 2 റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഇതിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ബാക്കിക്ക് വലിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നിട്ടിട്ടുണ്ട്. നമുക്ക് 2-ാമത്തത് മറ്റേ സൈഡ്, അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലിടാം. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ വലിക്കാം, വിടാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ആ ക്യാപ്റ്റൻ അമേരിക്കേൻ്റെ ഷീൽഡ് പോലത്തെ ഒരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് ഡയമീറ്റർ ഒന്നുമില്ല. ഈ നമ്മൾ ഉണ്ടാക്കിയ വട്ടത്തിനേക്കാട്ടിലും കുറച്ച് ചെറുത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബുള്ളറ്റ്. വട്ടമൊന്നുമല്ല, അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പെർഫെക്റ്റ് ഫിറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് ഇതൊന്ന് ബാക്കിലോട്ട് വലിക്കുക. എന്നിട്ട് ഇതൊന്ന് ഉള്ളിലോട്ട് തള്ളിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് നല്ല ഫുൾ ഫോഴ്സിൽ ഇടുമ്പോൾ ഇതേപോലെ പോകും. അതാണ് ഈ ഷൂട്ടർ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് നമ്മളീ ഷൂട്ടർ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി നടത്തുക.
ബെല്ല് ഐക്കൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഒരു വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.